ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമ്മൾ സിക്സ് സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ ഫിഫ്ത്ത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ എല്ലാവരും വായിച്ച് നോക്കിയോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അതിന് മുന്നേറ്റ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക the sarpanch uh, notices people whispering and asks if anyone has anything to say sarosh tries to provoke sura to ask about nathu around the Bhushu, but he keeps quiet amar is sitting in the gram sabha keeping an eye on everyone അപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാമെന്ന് അപ്പോൾ ആർക്കും അങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല കാരണം അമീർ ചന്ത എന്ന് പറയുന്ന ആ ഒരു വലിയ ലാൻഡ് ഓണർ അവിടെ ഇരുന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ടൊന്നും പറയാനും പറ്റുന്നില്ല ഒരാൾ മറ്റേ ആളോട് പറയാണ് നീ പറ നീ പറയെന്ന് പറഞ്ഞിങ്ങനെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പേടി കാരണം അവർക്ക് അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല ദെൻ സരോജ് ഗെറ്റ്സ് അപ്പ് ആൻഡ് സീസ് ദാറ്റ് ഓം പ്രകാശ് നെയ്മ് ഷുഡ് ബി ഇൻ ദ ബി പി എൽ ലിസ്റ്റ് അതേസ് എഗ്രി ദാറ്റ് ഹീ ആൻഡ് ഹീസ് ഫാമിലി ആ വെരി പൂവർ അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഓം പ്രകാശിൻ്റെ പേര് ബി പി എൽ ലിസ്റ്റിലില്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും വളരെ പാവപ്പെട്ടവരാണ് ആ പേര് പേരുകൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ബാക്കിയുള്ളവരൊക്കെ അതിനെ എഗ്രി ചെയ്തു ദി സാപ്പാൻസ് ഹാസ് ഹൗ ഹിസ് നെയ്മാഡ് ബീൻ മിസ്ഡ് ഔട്ട് ദ ടീച്ചർ ഹൂ ഡിഡ് ദി സർവേ ഓഫ് ബി പി എൽ ഫാമിലി സേയ്സ് ഓം പ്രകാശ് ഹൗസ് വൈഫ്സ് ലോക്ക് ടു ബെൻ ഐ ബെൻ ദെയർ ഹി മേ ഹാവ് ഗോൺ സംവേ ടു ലുക്ക് ഫോർ വർക്ക് അപ്പോൾ ഈ ബി പി എൽ സർവേയ്ക്കൊക്കെ വരുന്നത് സ്കൂൾ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും അല്ലേ ഈ ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും സാധാരണ ഈ സർവേക്കൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടീച്ചർ പോയ സമയത്ത് ഈ ഓം പ്രകാശിൻ്റെ വീട് പൂട്ടിക്കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇൻഫർമേഷനൊന്നും ലഭിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ലിസ്റ്റിൽ വന്നില്ല എന്ന് ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ചോദിച്ചപ്പം അവർ പറഞ്ഞു

ഈ ഒരു ബി പി എല്ലിൽ ഉൾപ്പെടുത്തേണ്ട ആളാണെങ്കിൽ അവരുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ലിസ്റ്റ് നിർമ്മിക്കണമെന്നൊക്കെ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പിന്നീട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു ദ ഗ്രാമസഭ ഈസ് എ കീ ഫാക്ടർ ഇൻ മേക്കിംഗ് ദ ഗ്രാമപഞ്ചായത്ത് പ്ലേറ്റ്സ് റൂൾ ആൻഡ് ബി റെസ്പോൺസിബിൾ അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിന് അതിൻ്റെ വേണ്ട കടമകളൊക്കെ പൂർത്തിയാക്കാൻ അതുപോലെ അത് വളരെ റെസ്പോൺസിബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ട ഒരു കീ ഫാക്ടറാണ് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്ലേസ് വെർ ഓൾ പ്ലാൻസ് ഫോർ ദ വർക്ക് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ആർ പ്ലേസ്ഡ് ബിഫോർ ദ പീപ്പിൾ ഒരു ഗ്രാമ പഞ്ചായത്ത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോ തീരുമാനങ്ങളെടുത്ത് അത് ഈ ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ അവിടെ വരുന്ന ജനങ്ങൾക്കത് നേരിട്ട് കണ്ട് അറിയുകയും ചെയ്യാം

ഇതൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഈ ഗ്രാമസഭ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ കാഴ്ച വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട് ചെയ്തപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ്സ് അതായത് ഈ വാർഡ് മെമ്പേഴ്സിനും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനുമൊക്കെ നേരെ ഒരു കണ്ണ് വെച്ചിരിക്കും കാരണം അവരെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ നേരെ ജോലി നോക്കുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ ഗ്രാമസഭയ്ക്ക് അങ്ങനെ ഒരു റോള് കൂടി ഉണ്ട് ദ ഗ്രാമപഞ്ചായത്ത് The Grama ദി ഗ്രാമപഞ്ചായത്ത് മീൻസ് റെഗുലേർലി ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് മെയിൻ ടാസ്ക് ഈസ് ടു ഇമ്പ്ലിമെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ ഓൾ വില്ലേജസ് ദാറ്റ് കമ്മണ്ട് ഇറ്റ് അപ്പോൾ ഗ്രാമപഞ്ചായത്ത് റെഗുലറായിട്ട് മീറ്റിംഗ്സൊക്കെ കൂടുകയും അവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് തന്നെ ഓരോരോ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക അവരുടെ വില്ലേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വില്ലേജിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഓരോരോ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ആസ് യു ഹാവ് സീൻ ദ വർക്ക് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ഹാസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദ ഗ്രാമസഭ ഈ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഗ്രാമസഭ അപ്രൂവ് ചെയ്യണം ഇൻ സം സ്റ്റേറ്റ്സ് ഗ്രാമസഭാസ് ഫോം കമ്മിറ്റീസ് ലൈക്ക് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റീസ് അപ്പോൾ ചില ഗ്രാമസഭകളൊക്കെ ചില സ്റ്റേറ്റിലുള്ള ഗ്രാമസഭകൾ ഓരോരോ കമ്മിറ്റികൾ ഫോം ചെയ്യുക അതായത് കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ഓരോരോ കമ്മിറ്റീസ് അവർ ഫോം ചെയ്യും

ദ വർക്ക് ഓവേ ഗ്രാമപഞ്ചായത്ത് ഇൻക്ലൂഡ്സ് ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ജോലികളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ദ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വാട്ടർ സോഴ്സസ് റോഡ്സ് ഡ്രെയിനേജ് സ്കൂൾ ബിൽഡിങ്സ് ആൻഡ് അത് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് അപ്പം ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്ത സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ജോലി എന്ന് പറയുന്നത് അതായത് വാട്ടർ സോഴ്സസും റോഡും ഡ്രെയിനേജും സ്കൂൾ ബിൽഡിങ്സും ഒക്കെ അതൊക്കെ പുതിയത് ആവശ്യമനുസരിച്ച് കൺസ്ട്രക്റ്റ് ചെയ്യാനും അതൊക്കെ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ജോലിയാണ് ലിവിങ് ആൻഡ് കളക്ടിങ് ലോക്കൽ ടാക്സ് അതുപോലെ തന്നെ ടാക്സ് കളക്റ്റ് ചെയ്യാന്നുള്ളത് അടുത്ത ജോലിയാണ് എക്സിക്യൂട്ടിംഗ് ഗവൺമെൻറ് സ്കീംസ് റിലേറ്റഡ് ടു ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ വില്ലേജ് അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ പുതിയ ഗവൺമെൻറ് സ്കീമുകളൊക്കെ വന്നാൽ അതൊക്കെ ഈ വില്ലേജിൽ ജനറേറ്റ് ചെയ്യാന്നുള്ളതും ഇവരുടെ ജോലിയാണ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഫോർ ബോധി പഞ്ചായത്ത് ഇനി അവരുടെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോരോ ഡെവലപ്മെൻസ് മെയിൻറ്റൻസും അല്ലെങ്കിൽ കൺസ്ട്രക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് ലഭിക്കുന്നതെന്നൊന്ന് നോക്കാം കളക്ഷൻ ഓഫ് ടാക്സസ് ഓൺ ഹൗസസ് മാർക്കറ്റ് പ്ലേസസ് എക്സെട്ര അപ്പം ഈ ടാക്സ് വീടിൻ്റെ പേരിലും അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഈ ടാക്സുകളുണ്ടല്ലോ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സൂഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കീം ഫണ്ട്സ് റിസീവ്ഡ് ത്രൂ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്സ് ഓഫ് ദ ഗവൺമെൻറ് ത്രൂ ദ ജനപദ് ആൻഡ് സില പഞ്ചായത്ത്സ് അതുപോലെ ഓരോരോ ഗവൺമെൻറ് സ്കീമിന് വേണ്ടിയിട്ട് ഇവർക്ക് ഈ ജനപദ്ധ അല്ലെങ്കിൽ സിലാ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നിവർക്ക് ഫണ്ട് ലഭിക്കും ഓരോരോ ഗവൺമെൻറ് സ്കീം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഡൊണേഷൻസ് ഫോർ കമ്മ്യൂണിറ്റി വർക്ക്സ് എക്സെട്ര അതുപോലെ തന്നെ എന്തെങ്കിലും ഡൊണേഷൻസ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവരുടെ ഫണ്ടിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്

അവിടെ വാട്ടറിൻ്റെ പ്രോബ്ലം വന്നപ്പം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇവർ ആ വാട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച് നമ്മൾ കണ്ടതാണ് അല്ലേ അതിൽ അവസാനമായിട്ട് വന്നത് ഒരു വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവരാം എന്നുള്ള കാര്യമാണ് പിന്നീട് അവർ ഈ ഹാദാസ് ഗ്രാമപഞ്ചായത്ത് ചേർന്ന് മീറ്റിംഗിൽ ഈ കാര്യങ്ങളൊക്കെ ഈ മെമ്പേഴ്സും അതുപോലെ അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ കൂടെ കൂടി ചേർന്ന മീറ്റിങ്ങിൽ സെക്രട്ടറിയും ഒക്കെ ഉള്ള ഈ ഒരു മീറ്റിങ്ങിൽ ഇവർ ഈ കാര്യം വീണ്ടും ഉന്നയിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ് ഫസ്റ്റ് ഡിസ്കസ് ദി സജഷൻ ടു ഡീപ്പ് ആൻഡ് ടു ഹാൻഡ് പമ്പ്സ് ആൻഡ് ക്ലീൻ വൺ വെൽ സോ ദാറ്റ് ദി വില്ലേജ് വുഡ് നോട്ട് ഗോ വിത്തൗട്ട് വാട്ടർ അപ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ് അവർ ആദ്യം ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഹാൻഡ് പമ്പ്സ് അത് കുറച്ചുകൂടി ഡ്രില്ല് ചെയ്ത് താഴ്ത്തേക്ക് പോയി ഗ്രൗണ്ട് വാട്ടർ ലഭിക്കുന്ന ആ ഒരു ലെവല് വരെ താഴ്ത്തുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു വെല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളതുമായിരുന്നു അവരുടെ ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് the sapan suggested that since the panchayat had received some money for maintenance of hand pumps this could be used for completing this work the members agreed and the secretary recorded their decision അപ്പോൾ ഇവരൊരു തീരുമാനത്തിലെത്തുകയാണ് എന്തായാലും ഇവർക്ക് പഞ്ചായത്ത് ഈ ഒരു പഞ്ചായത്തിന് കുറച്ച് എമൗണ്ട് ഈ ഹാൻഡ് പമ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ഫണ്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പണം ഉപയോഗിച്ച് അവർക്ക് ആ ജോലി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ എല്ലാ മെമ്പേഴ്സും ഇത് അനുകൂലിക്കുകയും ചെയ്തു ഇത് സെക്രട്ടറി ഈ ഒരു ഡിസിഷൻ ഇവരുടെ ഈ ഒരു തീരുമാനം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ദ മെമ്പേഴ്സ് ദെൻ വെൻ ഡോൺ ടു ഡിസ്കസ് ദി ഓപ്ഷൻസ് ഫോർ എ ലോങ് ടേം സൊല്യൂഷൻ ദ വേ ഷൂ ദാറ്റ് ദ ഗ്രാമസഭ മെമ്പേഴ്സ് വുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് അറ്റ് ദി നെക്സ്റ്റ് മീറ്റിംഗ് അപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇതൊരു ടെമ്പററി ആയിട്ടുള്ള തീരുമാനമാണ് അല്ലേ ഹാൻഡ് പമ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വെല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് സീസൺ അല്ലെങ്കിൽ അടുത്ത സമ്മർ സീസണിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നം നേരിടേണ്ടി വരും അപ്പോൾ പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഇവരുടെ ഒരു ആവശ്യമാണ് അതുപോലെ തന്നെ ഇവർക്കറിയായിരുന്നു അടുത്ത ഗ്രാമസഭാ മീറ്റിംഗ് കൂടുമ്പോൾ ആ മെമ്പേഴ്സൊക്കെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ൻസ് ചോദിക്കും എന്താണിവർ ഒരു തീരുമാനമെടുത്തോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്താണിവർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് സംസ് ആസ് ദിവദർ ദി വാട്ടർ ഷെഡ് പ്രോഗ്രാം വുഡ് മേക്ക് എ സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ടു ദി വാട്ടർ ലെവൽ അപ്പം ചില പഞ്ചായത്ത് മെമ്പേ മെമ്പർമാരൊക്കെ കൂടെ അല്ലെങ്കിൽ വാർഡ് മെമ്പേഴ്സ് ചോദിച്ചു ഈ വാട്ടർ ഷെഡ് പ്രോഗ്രാം ആ സമയത്ത് ചർച്ചയിൽ വന്നതാണ് ഈ വാട്ടർ ഷെഡ് പ്രോഗ്രാം എന്നല്ലേ അപ്പോൾ ഒരു വാട്ടർ ഷെഡ് പ്രോഗ്രാം ആ ഒരു പ്ലാൻ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരുമോ എന്നു

ചർച്ച ചെയ്തു നോക്കാം അപ്പോൾ അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഇനി അവർക്ക് ലഭിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഈ ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസറിനോട് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് തീരുമാനിച്ചു ത്രീ ലെവൽസ് ഓഫ് പഞ്ചായത്ത്സ് ആഫ്റ്റർ റീഡിങ് എബൌട്ട് വാട്ട് ഹാപ്പൻ ഇൻ ദ ഗ്രാമസഭ ആൻഡ് ദ ഗ്രാമപഞ്ചായത്ത് ഇൻ ഹാദാസ് വില്ലേജ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് എ പ്രോസസ് ത്രൂ വിഷ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയറൂൺ ഗവൺമെൻറ് അപ്പോൾ നമ്മൾ ഹാദാസ് വില്ലേജിൽ നടന്ന ഗ്രാമസഭയുടെ ചർച്ചയും അതിനുശേഷം നടന്ന ഗ്രാമപഞ്ചായത്ത് ചർച്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പഞ്ചായത്ത് രാജ് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ജനങ്ങളൊക്കെ കൂടെ കൂടി ചേർന്ന് പാർട്ടി അവരൊക്കെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രോസസ്സാണെന്നല്ലേ ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈസ് ദ ഫസ്റ്റ് ടയർ ഓർ ലെവൽ ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അപ്പോൾ ആദ്യ ഒരു പടി അല്ലെങ്കിൽ ആ ഒരു ആദ്യ ലെവലെന്ന് പറയുന്നതാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിൻ്റെ ആദ്യ ഒരു പടിയെന്ന് പറയുന്നതാണ് ഈ പഞ്ചായത്ത് രാജ് അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടിയാണ് എന്താണ് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നുള്ളത് അതായത് ദ പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ ഓൺ ഗവൺമെൻറ് ദി പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് ദ ഫസ്റ്റ് എയർ ഓർ ലെവൽ ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അപ്പം പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഇതാണ് നമ്മൾ ആൻസർ എഴുതുന്നത് നമുക്ക് എക്സാം ടോപ്പേഴ്സിൽ ഡിസ്കസ് ചെയ്യാം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് കൂടുതലായിട്ട് പ്രീവിയസ്ലി ക്വസ്റ്റിൻ ആൻസേഴ്സ് ഒക്കെ എക്സാം ടോപ്പേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ കൊസ്റ്റ് ഒക്കെ എന്തായാലും ഡിസ്കസ് ചെയ്യാം ദ പാൻസ് ആൻഡ് ദി ഗ്രാമപഞ്ചായത്ത് ആർ ആൻസറബിൾ ടു ദി ഗ്രാമസഭ ബിക്കോസ് ഇറ്റ് ഈസ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രാമസഭ ഹൂ ഇലക്റ്റഡ് ദ അതുപോലെ തന്നെ ഈ വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ഒക്കെ ഈ ഗ്രാമപഞ്ചായത്തിലുള്ള ഓരോരോ അംഗങ്ങളും ഗ്രാമസഭയിലുള്ള മെമ്പേഴ്സിനോട് ആണ് കാരണം അവരാണ് ഇവരെ ചൂസ് ചെയ്ത് ഇലക്ട് ചെയ്ത് അല്ലെങ്കിൽ വിജയിപ്പിച്ച് ഇവരെ ഈ പഞ്ചായത്ത് ഗവണ്മെന്റ് ഫോം ചെയ്യാനായിട്ട് അവരെ അനുവദിച്ചല്ലേ അപ്പം ഗ്രാമസഭയിലുള്ള ഓരോ മെമ്പേഴ്സും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു കാര്യം കൂടി ഈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് ഉണ്ട് ദി സൈഡിയ ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ പഞ്ചായത്തി റാജ് സിസ്റ്റം എക്സ്റ്റെൻഡ് ടു ടു അതർ ലെവൽസ് അപ്പോൾ ഇങ്ങനെ ഈ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മറ്റു രണ്ട് ലെവലിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് വൺ ഈസ് ദി ബ്ലോക്ക് ലെവൽ വിച്ച് ഈസ് കോൾഡ് ദി ജനപത് പഞ്ചായത്ത് ഓ ദി പഞ്ചായത്ത് സമിതി അപ്പം അതിൽ ഒരു ലെവലെന്ന് പറയുന്നത് ബ്ലോക്ക് ലെവലാണ് അതിന് ജനപദ് പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എന്ന് പറയും ദ പഞ്ചായത്ത് സമിതി ഹാസ് മെനി ഗ്രാമപഞ്ചായത്ത്സ് അണ്ടർ ഇറ്റ് ഒരു പഞ്ചായത്ത് സമിതിയുടെ കീഴിൽ ഒരുപാട് ഗ്രാമപഞ്ചായത്തുകളുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെവലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബേസിക് ലെവൽ എന്ന് പറയുന്നത് ഈ ഗ്രാമസഭയാണ് അതിന് ശേഷം ഉള്ളതാണ് ഈ പഞ്ചായത്ത് സമിതി എപ്പോഴത്തെ പഞ്ചായത്ത് സമിതി ഈസ് ദ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അവധി ശിലാ പരിഷത്ത് അപ്പം ഈ ശിലാപരിഷത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നുള്ളത് ഈ പഞ്ചായത്ത് സമിതിയുടെയും മുകളിലുള്ളതാണ് അപ്പോൾ ഗ്രാമസഭ കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഈ ബ്ലോക്ക് ലെവലിലുള്ള ജനപദ് പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി അതിന് മുകളിലുള്ളതാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ ശിലാ പരിഷത്ത് ദ ശിലാ പരിഷത്ത് ആക്ച്വലി മേയ്സ് ഡെവലപ്മെൻ്റൽ പ്ലാൻസ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി പഞ്ചായത്ത് സമിതി ഇറ്റ് ഓൾസോ റെഗുലേറ്റ്സ് ദ മണി ഡിസ്ട്രിബ്യൂഷൻ ഇമോങ് ഓൾ ദി ഗ്രാമപഞ്ചായത്ത്സ് ഈ ശിലാ പരിഷത്ത് അതായത് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഈ ശിലാപരിഷത്താണ് ഓരോരോ ഡെവലപ്മെൻ്റൽ പ്ലാൻസ് ഒക്കെ നിർമ്മിക്കുന്നത് പിന്നീട് ഈ പഞ്ചായത്ത് സമിതി ആ അംഗങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതായത് ഓരോ ഗ്രാമപഞ്ചായത്തിനും വേണ്ട പൈസയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതും ഇവരുടെ ജോലിയാണ് അപ്പോൾ ശിലാ പരീക്ഷത്തിലാണ് ഈ ഡെവലപ്മെൻറ്റൽ പ്ലാൻസ് ഒക്കെ കൊണ്ടുവരുന്നത് അതിനുശേഷം പഞ്ചായത്ത് സമിതിയുടെ സഹായത്തോടു കൂടിയാണ് ഈ പൈസയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വിത്തിൻ ദ ഗൈഡ് ലൈൻസ് ഗിവൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് വിത്ത് റിഗാർഡ് ടു പഞ്ചായത്ത്സ്

നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മുടെ രാജ്യത്തുള്ള ഓരോ സ്റ്റേറ്റിനും അവരുടെ പഞ്ചായത്തിന് വേണ്ട ലോസൊക്കെ നിർമ്മിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട് അതായത് ആൾക്കാർക്ക് കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുക അവർക്ക് കൂടുതൽ സ്പേസ് കൊടുത്തുകൊണ്ട് ഓരോരോ ലോസൊക്കെ നിർമ്മിക്കുക ഓരോരോ പഞ്ചായത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ലോസൊക്കെ നിർമ്മിക്കുക കാരണം ഈ ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവരുടെ കാര്യങ്ങളൊക്കെ ഉന്നയിക്കണം അതിനു വേണ്ട തീരുമാനങ്ങളൊക്കെ എല്ലാവരും കൂടെ കൂടി ചേർന്നെടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗൈഡ് ലൈൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ ക്വസ്റ്റിൻ ആൻസേഴ്സിനായിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രീവീവസ് ഇയർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ് ഒക്കെ ആയിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ചാനലിലേക്ക് വരിക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് കാണുക